നമസ്കാരം. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കുന്നത് ഇൻറ്റൻ്റ് ആണ്. ആൻഡ്രോയിഡിലെ ഇൻറ്റൻ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഔട്ട്ലൈനാണ്. നിങ്ങൾ ഓൾറെഡി മറ്റ് വീഡിയോസൊക്കെ കണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് വിത്ത് പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അത്യാവശ്യം നല്ല ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് കുറച്ചും കൂടി ജസ്റ്റ് ബേസിക് ആയിട്ട് അതിൻ്റെ ഒരു കീ ആയിട്ടുള്ളൊരു പോയിൻ്റ് ജസ്റ്റ് ഞാനൊന്ന് പറയുന്നു എന്നുള്ളൂ. കാരണം ഇത് ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്, അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ആൻഡ്രോയിഡിലെ വിവിധ തരം, നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ പേജുകളുണ്ടാവും. ഇപ്പോൾ ഒരു വെബ്സൈറ്റിലാണെങ്കിൽ ഹോം പേജ്, മറ്റേ കോണ്ടാക്റ്റ്, അങ്ങനെ ഓരോ പേജുകളുണ്ടാവും. എബൌട്ട് എന്നൊക്കെ പേജ് ഉണ്ട്, നമുക്ക് ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിലേക്ക് പോവുകയാണല്ലോ സാധാരണ ചെയ്യുക. ഇപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ പേജിലേക്കൊക്കെ പോവും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് വരുന്ന പേജുകൾക്ക് നമ്മൾ അങ്ങനെ പറയുന്ന ആ ഒരു വ്യൂസിന്, ആ ഒരു പർട്ടിക്കുലർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ഭാഗം അല്ലെങ്കിൽ ആ ഒരു പേജ്, ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ആൻഡ്രോയിഡിനകത്ത് ഉപയോഗിക്കുന്നതാണ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്നാണ് പറയുക. ഇപ്പോൾ കോണ്ടാക്റ്റ് ആക്ടിവിറ്റി, ഹോം ആക്ടിവിറ്റി, അതുപോലെ എബൌട്ട് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ലോഗിൻ ആക്ടിവിറ്റി, അങ്ങനെയൊക്കെ നമുക്കതിൽ ഇവിടെ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ആക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ അറിയേണ്ടത് മറ്റേ, നമ്മൾ മറ്റൊരിടത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ലിങ്ക് കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൺ ക്ലിക്കിൽ ആ ലിങ്കിലേക്ക് പാസ് ചെയ്യുമായിരുന്നു. വെബ്സൈറ്റിലൊക്കെ ചെയ്തിരുന്നത് എച്ച് ആർ എഫ് ഒക്കെ കൊടുത്തിട്ട് ഓർമ്മയില്ലേ, WP യിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. AHRF അങ്ങനെയൊക്കെ കൊടുത്ത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേജ്, ആ എച്ച് ആർ എഫിൻ്റെ ഉള്ളിൽ നമ്മൾ പേജും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിൽ നിന്ന് ആ പേജിലേക്ക് അങ്ങ് പോവും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു പ്രൊസീജിയറായിരുന്നു അത്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ എന്ത് നമുക്ക് വേണം, ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോമിലേക്ക് പോകണം, അല്ലെങ്കിൽ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺടാക്റ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറയണമെന്നുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പേജിൽ നമ്മൾ പോയി മാറുമ്പോൾ ആ പേജിലേക്ക് പോയി മാറണം, അല്ലെങ്കിൽ മെസ്സേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെസ്സേജസിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റാറ്റസിൻ്റെ ആ ഒരു ടാബിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റസിൻ്റെ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് കാണാം. തിരിച്ച് നമ്മൾ ഹോമിലേക്ക് തന്നെ വന്നിട്ട് ഒരു പർട്ടിക്കുലർ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോൺടാക്റ്റിൻ്റെ ചാറ്റ് ബോക്സ് ഓപ്പണായി വരുന്നില്ല. അതൊക്കെ ഓരോ ആക്ടിവിറ്റീസാണ്, മനസ്സിലായോ? ഓരോ പേജസ് അല്ലേ? അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താണ്, നമ്മളെങ്ങനെയാണ് നമ്മുടെ ട്രാവലിംഗ് നടക്കുന്നത്, ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിക്ക് നമ്മുടെ സഞ്ചാരം എങ്ങനെയാണ് സാധ്യമാവുന്നത്? ബട്ടൺ ക്ലിക്ക് വെച്ചിട്ട്, ബട്ടൺ ക്ലിക്ക് നമ്മൾ ടച്ച് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴാണ് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് എങ്ങനെ പോകുന്നു, ഈ ഒരു പോക്ക് എങ്ങനെ സാധ്യമാവണു? ഇപ്പോൾ വെബ് പ്രോഗ്രാമിലായി WP നിങ്ങൾ പഠിച്ചിട്ട് എന്താ, നമ്മൾ ഹോമിൽ ഒരു AHRF എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിനകത്ത് ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോൺടാക്റ്റ് എന്നുള്ള പേജ് ലോഡായി വരികയാണ് ചെയ്യുന്നത്. ആ പേജ് ഏത് പേജിലേക്കാണ് പോകേണ്ടത്, ആ പേജിൻ്റെ പേര് AHRF-നകത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആൻഡ്രോയിഡിനകത്തോട്ട് വരുമ്പോൾ അങ്ങനെയല്ല, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാൻ നമ്മൾ ബട്ടൺ ക്ലിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ എങ്ങനെയാണ് മറ്റ് വേറെ പോകേണ്ട പേജിൻ്റെ ലിങ്ക് കൊടുക്കുക? അപ്പോൾ ഹോം എന്നുള്ള പേജിൽ നിന്ന് നമുക്ക് കോൺടാക്റ്റ് എന്നുള്ള പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്ക് എങ്ങനെ കൊടുക്കാം, ഒരു പേജിൽ നിന്ന് മറ്റു പേജിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇൻറ്റൻ്റ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇൻറ്റൻ്റുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് വൃത്തിക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലല്ലേ കാര്യമുള്ളൂ. കാരണം നല്ലൊരു പ്രൊജക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്കറിയാം, സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്കറിയാം, എന്നിട്ട് അതിലൊരു ന്യൂ പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതിൽ മെയിൻ ആക്ടിവിറ്റി .xml എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും, മെയിൻ ആക്ടിവിറ്റി മറ്റേ ജാവ എന്ന് പറഞ്ഞിട്ടൊരു ജാവ ഫയൽ, ക്ലാസ് ഫയൽ ഉണ്ടാവും, പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയൽ. ഈ മൂന്ന് ഫയലുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓരോ പുതിയ പേജുകൾ തുടങ്ങുമ്പോൾ ആ പേജുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആൻഡ്രോയിഡ് നെയിം എന്ന് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കണം, നമ്മുടെ മാനിഫെസ്റ്റ് ഫയലിൽ ഓരോ അവിടെ ആ ഒരു പ്രൊജക്റ്റിൽ എത്ര പേജുകൾ നമ്മൾ ഉപയോഗിക്കണം, ആ പേജുകളുടെ പേരുകളൊക്കെ നമ്മൾ എവിടെ എഴുതി ചേർക്കണം, നമ്മൾ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിലെ .xml എന്ന് പറഞ്ഞ ഫയലിൽ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയലിൽ എഴുതി ചേർക്കണം, അത് നിങ്ങൾക്കറിയാം. അതുപോലെ ഫസ്റ്റ് പേജ് നമ്മൾ ഹോം പേജ് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് ഒക്കെ തുടങ്ങുമ്പോൾ ഉള്ള പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്ന മാനിഫെസ്റ്റ് .java. അതുപോലെ ഒരു ജാവ ഫയലും ഒരു XML ഫയലും ഉണ്ടാകും. XML എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന, അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും, അതിൻ്റെ കാണും നമ്മളെ UA ഇൻ്റർഫേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് XML ഫയൽ ഉണ്ടാവുക. അതിൻ്റെ ബാക്ക് എൻഡ് കോഡാണ്, അതിൽ നിന്ന് എന്തൊക്കെ ഓരോ പ്രവർത്തികൾ കോഡും അതിൻ്റെ യഥാർത്ഥമായ ബാക്ക് എൻഡ് കോഡ് വരുന്നതാണ് അതിൻ്റെ .java ഫയൽ. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇനി പുതിയൊരു പേജ് തുടങ്ങണം അല്ലെങ്കിൽ പുതിയൊരു ആക്ടിവിറ്റി തുടങ്ങണം. അപ്പോൾ നമ്മൾ പുതിയൊരു ക്ലാസ് ഫയൽ ഉണ്ടാക്കണം. അങ്ങനെ പുതിയൊരു പേജ് ഉണ്ടാക്കുമ്പോൾ ആ പേജിന് എന്തുണ്ടാവും, ഒരു ജാവ ഫയൽ ഉണ്ടാവും,
ഒരു അതിൻ്റെ ലുക്കിൻ്റെ ബന്ധപ്പെട്ട ഒരു എക്സ് എം എൽ ഫയൽ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കുക, കോണ്ടാക്റ്റ് ഡോട്ട് ജാവി ഉണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ എന്തുണ്ടാവും, കോണ്ടാക്റ്റ് ഡോട്ട് എക്സ് എം എൽ ഉണ്ടാവും. രണ്ട് പേജ് ഉണ്ടായി, രണ്ട് പേജ് നല്ല ഉദ്ദേശിക്കുന്നത് രണ്ട് രണ്ട് തലം അതിനുണ്ട്. ഒരു പേജിന് തന്നെ രണ്ട് തലമുണ്ട്, അതിൻ്റെ ലുക്കിൻ്റെ ഒരു തലവും അതുപോലെ അതിൻ്റെ ബേസിക് കോഡിംഗ് ഒക്കെ വരുന്ന ജാവ ഫയലും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് അറിയേണ്ടത് ഇത്ര പേജുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം. ന്യൂ ആക്ടിവിറ്റി കൊടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ആ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും, എളുപ്പമുള്ള പരിപാടിയാണ്. ഇനി നിങ്ങൾ അറിയേണ്ട എന്താ, പ്രധാനമായിട്ട് ഇങ്ങനെ കുറേ പേജുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി, ഇനി ഒരു പേജിൽ നിന്ന് മറ്റേ പേജിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യണ്ടേ, ഒന്നും അങ്ങോട്ട് പോകണ്ടേ, എന്നാലല്ലേ ഇതൊരു ഫുൾ പ്രൊജക്റ്റ് ആവുള്ളൂ. ഒരു പേജിൽ നിന്ന് മറ്റു പേജുകൾക്കൊക്കെ പോകുമ്പോഴേ ഇത് പ്രൊജക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ ഒരു പേജിൽ നിന്ന് മറ്റു പേജുകൾക്ക് എങ്ങനെ നമുക്ക് പോക്ക് സാധ്യമാവും, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതമാണ് എന്ത്, ഇൻറ്റൻറ്റുകൾ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഇൻറ്റൻറ്റുകൾ. ഈ ഇൻറ്റൻറ്റുകൾ തന്നെ രണ്ട് തരക്കാരുണ്ട്, എക്സ്പ്ലിസിറ്റും ഉണ്ട് ഇംപ്ലിസിറ്റും ഉണ്ട്. അതിൽ ഇന്ന് ഞാൻ എക്സ്പ്ലിസിറ്റ് ആണ് പറയുന്നത്. ഇംപ്ലിസിറ്റ് എന്താന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് കാണിച്ചിരുന്നില്ല. പിന്നെ കോഡ് ബേസിക് ഒരൊറ്റ ലൈൻ, രണ്ട് ലൈൻ കോഡേ ഉള്ളൂ. ആ രണ്ട് ലൈൻ കോഡ് നിങ്ങൾ കൃത്യമായി ധാരണ ഉണ്ടായിരിക്കണം, മെമ്മറൈസ് ചെയ്യണം, കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പോൾ സത്യത്തിൽ സ്റ്റുഡിയോയിലൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിനകത്ത് എല്ലാം നമ്മൾ ജസ്റ്റ് ഐ ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കോഡൊക്കെ ഇങ്ങനെ അടിയിലടിയിൽ ഇങ്ങനെ കാണിച്ച് വരും, നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതണ്ടേ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ അതിൻ്റെ കുറേ തിയറിയും കാര്യങ്ങളൊക്കെ ഈ നോട്ടിലുണ്ടാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയൊക്കെ ഇംഗ്ലീഷിലുള്ള എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബാക്കി സിമ്പിൾ ലാംഗ്വേജിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താ, നമ്മളുടെ പ്രൊജക്റ്റിനകത്ത് നമ്മളുണ്ടാക്കിയ പല പല പേജുകളുണ്ട്, അല്ലെങ്കിൽ പല പല പേജുകൾക്ക് പറഞ്ഞ ഇവിടെ പേരെന്താ, പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസിൻ്റെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, ഇതെല്ലാം പരസ്പരം ലിങ്ക് ചെയ്യണം. എങ്കിലുള്ളൂ എന്താ, ഒന്നും പിന്ന് അങ്ങോട്ട് മറ്റേ പേജിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേ പേജ് തുറന്നു വരുള്ളൂ. ആ പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് തുറന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിലേക്ക് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പേജിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതെല്ലാം പരസ്പരം എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. ഒരു പേജിൽ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ നമ്മൾ മുൻകൂട്ടി ലിങ്ക് ചെയ്ത് വെക്കണം കോഡിങ്ങിൽ. ആ ലിങ്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻറ്റൻറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ പ്രൊജക്റ്റിനകത്ത് തന്നെയുള്ള പേജുകളാണ് നമ്മൾ പരസ്പരം ലിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഇൻറ്റൻറ്റാന്ന് അറിയോ, എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഓർത്തു വയ്ക്കുക, എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റുകൾ. ഏത് തരക്കാരാണ്? എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റുകൾ. എന്താ അതിൻ്റെ പ്രത്യേകത? നമ്മൾ നമ്മളെ പേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. നമ്മൾ നമ്മളെ ആപ്ലിക്കേഷൻ്റെ പുറത്തേക്ക് ഒരു സാധനം തുറന്നെടുക്കണില്ല. അപ്പോൾ നമ്മളെ ആപ്ലിക്കേഷൻ്റെ പുറത്തേക്ക് നമ്മൾ കടക്കണില്ല. നമ്മളെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത പേജുകളുണ്ടാവും. അഞ്ചോ ആറോ ഏഴോ അല്ലെങ്കിൽ എത്ര പേജുകളോ, അങ്ങനെ പല ടൈപ്പ് പേജസ് ഉണ്ടാവും. ഈ പേജസിനെയൊക്കെ തുറക്കാൻ, ഒന്നൊന്ന് മറ്റേലേക്ക് പോവാൻ, പരസ്പരം ലിങ്ക് ചെയ്യാൻ നമ്മളെ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ, ആ വട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ, ആ ഒരു പരിധിയിൽ തന്നെ ഉള്ളിൽ തന്നെ നമുക്ക് പേജുകൾ പരസ്പരം ഓപ്പൺ ചെയ്യാനും ലിങ്ക് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റുകൾ. പേര് മറന്നു പോകരുത് ഒരിക്കലും, എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റുകൾ. നമ്മളുടെ കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റുകൾ. നമ്മളുടെ നമ്മളുണ്ടാക്കിയ പേജുകൾ തുറക്കാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റുകൾ. അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു തരക്കാർ ഇൻറ്റൻറ്റ് ഉണ്ട്, വേറൊരു ടൈപ്പ് ഇൻറ്റൻറ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ്. അതെന്തായിരിക്കും ഊഹിച്ചൂടെ? എന്താ, നമ്മളുണ്ടാക്കാത്ത വേറെ വേറെ പുറത്ത് കിടക്കുന്ന അസംഖ്യം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും ഒരു പേജ് തുറക്കാൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തുമായി മാറും? ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലൊരു ഗൂഗിൾ സെർച്ചിൻ്റെ ലിങ്ക് ഗൂഗിൾ ഓപ്പൺ ആക്കണം, ഗൂഗിൾ ഓപ്പൺ ആക്കണം ചോദിക്കും, അല്ലെങ്കിൽ ഒരു ജിമെയിൽ ഓപ്പൺ ആക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾക്കൊരു മെയിൽ അയക്കണം. അപ്പോൾ നമ്മൾ സെൻഡ് മെയിൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാക്കി, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഇതിൽ ലിങ്ക് ചെയ്ത ജിമെയിലാണ് ഓപ്പൺ ആയി വരുന്നത് ചോദിക്കും. ജിമെയിലിൻ്റെ മറ്റേ മെയിൽ ഓപ്പൺ ആക്കണമെന്ന് അറിയുമല്ലോ. ജിമെയിലിൻ്റെ ആ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല, അത് ഗൂഗിൾ ഉണ്ടാക്കിയ സാധനമാണ്. പക്ഷേ അത് നമ്മളെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തുറക്കുക വിചാരിക്കുള്ളി, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ തുറക്കണം വിചാരിച്ചോളി, ഗൂഗിൾ തുറക്കണം, ഗൂഗിൾ സെർച്ച് തുറക്കണം വിചാരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്ത്, നമ്മൾ അവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കളിച്ച് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ സെർച്ച് അവിടെ ഓപ്പൺ ആയി വിചാരിക്കും, ഗൂഗിളിൻ്റെ പേജ് ഓപ്പൺ ആയി വരണം. ആ ഗൂഗിളിൻ്റെ സെർച്ച് ഓപ്പൺ നമ്മൾ ഉണ്ടാക്കിയ സാധനമാണോ? അല്ല, ആ പേജ് വേറെ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയതാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെ ആപ്ലിക്കേഷനകത്ത് തുറക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അങ്ങനത്തെ ആ തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്ക് വരികയാണെന്ന് വിചാരിക്കുക. അതായത് മറ്റൊരാളുണ്ടാക്കിയ സാധനം
അല്ലെങ്കിൽ മറ്റൊരാളുടെ പുറമേ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സർവീസ് നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പുറമേ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പേജ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇംപ്ലിസിറ്റ് ഇൻ്റൻ്റുകൾ. ആ ഒരു പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇംപ്ലിസിറ്റ് ഇൻ്റൻ്റുകൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇംപ്ലിസിറ്റ് ഇൻ്റൻ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ഇൻ്റൻ്റുകളാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ അതിലേക്ക് പോകാം. പക്ഷേ നമ്മൾ ഫസ്റ്റ്, ഞാൻ നമ്മുടെ എല്ലായ്പ്പോഴും നമ്മളെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് അതാണ്. നമ്മൾ പൊട്ടും പൊടിയൊന്നും ആദ്യം പഠിപ്പിച്ച് നിങ്ങളെ ശ്രദ്ധ, അതായത് നമ്മൾ എന്ത് സാധനം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കര ശ്രദ്ധയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വേണ്ടാത്ത തിയറി സാധനങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നിങ്ങളതൊക്കെ ആലോചിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് മടുക്കും, ഇതൊക്കെയാണോ ചോദിക്കും. പക്ഷേ നേരിട്ട് നമ്മൾ കാര്യത്തിലേക്കാണ് കടന്നു കഴിഞ്ഞാൽ എന്തായി? നിങ്ങൾക്ക് കാര്യം അതിൻ്റെ കാമ്പ് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇതെന്തിനാന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു ടൂളാണത്, ഇതൊരു ആപ്പ് ഉണ്ടാക്കാനെന്നൊക്കെ നമ്മൾ പറഞ്ഞിടക്കണം. അതൊരു മാഷം എന്ന് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും ഏകദേശം ധാരണ. ആൻഡ്രോയിഡ് എന്താ, ആൻഡ്രോയിഡ് ആപ്പ് എന്താ, അതുണ്ടാക്കണ ഒരു ഉപകരണമാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നെല്ലാവർക്കും കുറേ ധാരണ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ വന്നിട്ട് ഇത് ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കാൻ ഞാൻ കുറേ തിയറി അതിൻ്റെ ചരിത്രം എന്ന് പറയേണ്ട തുടക്കത്തിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊക്കെ പഠിക്കാണ്ട് കേട്ടോ, അതിൻ്റെ ബേസിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുക, അതൊക്കെ എഴുതണം, എന്നാലേ പാസ്സാവുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ നമുക്കൊരു പ്രാക്ടിക്കൽ ഒരു എയിമിൽ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ഇതാണ്, അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്താ? അത് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങളുടെ റിക്കയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ തിയറിയും ഇതിൻ്റെ ലാബും കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈഡ് ഔട്ട്പുട്ട് ഈ ഒരു കോഴ്സ് പ്ലാനിൻ്റെ എന്തായിരിക്കണം? യു ഷുഡ് ഏബിൾ ടു ക്രിയേറ്റ് ആൻ ആപ്പ്, ആൻഡ്രോയിഡ് ആപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതൊരു ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതില്ലാതെ നമ്മൾ മറ്റേ ലോകത്തുള്ള സകല സാധനങ്ങളും പഠിപ്പിച്ചിട്ട് ഒരു ആപ്പ് അത് നിങ്ങൾക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ, പിന്നെ എന്താ കാര്യമുള്ളത്? C++ പഠിപ്പിക്കുമ്പോൾ ഒരു ബേസിക് ആയിട്ടൊരു വേരിയബിളിക്ക് സാധനം ലോഡ് ചെയ്ത് അത് പ്രിൻറ്റ് ചെയ്യാനെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. അത് ആ കോഴ്സ് ഔട്ട്പുട്ടിൽ അത് അറിയാത്തൊരു തന്നെ സംബന്ധിച്ച് പിന്നെ എന്ത് C++ എന്ത് പഠിച്ചു, എന്ത് ക്ലാസ്, എന്ത് ഒബ്ജക്റ്റ് പഠിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏതൊരു ലാംഗ്വേജ് അതാണ്, നമ്മൾ എന്ത് പഠിച്ചാലും അതിൻ്റെ ഡിസൈഡ് ഔട്ട്പുട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്താ? യു ഷുഡ് ഏബിൾ ടു ക്രിയേറ്റ് എൻ ആപ്പ്, നിങ്ങൾക്കൊരു ആപ്പ് ഉണ്ടാക്കാൻ ബേസിക് ആയിട്ട് ആൻഡ്രോയിഡ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു അരോ വേൾഡെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, ഡിസൈഡ് ഔട്ട്പുട്ട് മിനിമം പറയണത്. അതൊന്നും ഉണ്ടാക്കാൻ അറിയാതെ പിന്നെ അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് ഒരു മറ്റു പേജിലേക്ക് പോകാൻ നിങ്ങൾക്കറിയണം. അത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബാക്കി വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പറഞ്ഞു പോവും, ടച്ച് ചെയ്ത് പോവും, പിന്നെ അതൊക്കെ നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കലാണ് മെയിനായിട്ട്. ഇതിൻ്റെ തുടക്കം, ഇതിൻ്റെ കണ്ടൻറ്റുകൾ, ഇതിൻ്റെ കാമ്പുകൾ, ഇതിൻ്റെ മെയിൻ മെയിൻ കീ പോയിൻറ്റ്സ്, ഇതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, അതൊക്കെയാണ് ഡെലിവർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും അതിൽ നിന്നാണ് തുടങ്ങാറ്. പലപ്പോഴും തോന്നും ഇതെന്താ ഇവിടുന്ന് തുടങ്ങണം, എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നല്ല ചിലപ്പോൾ തുടങ്ങണ്ടാവും, ചിലപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാവും തുടങ്ങുന്നുണ്ടാവുക, സെക്കൻഡ് മൊഡ്യൂളിലാവും കിടക്കുന്നുണ്ടാവുക. എന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബേസിക് തിയറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിയപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കേട്ട് പോയാൽ മതിയാവും. പക്ഷേ ഇത് പഠിച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴാണ് ഇൻട്രസ്റ്റും വരും. ഓക്കെ, അപ്പോൾ തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച് പഠിക്കാൻ പോകുന്നത് എന്താ, ഒരു പേജിൽ നിന്ന് മറ്റേ പേജിലേക്ക് പോകാൻ ഉപയോഗിക്കുന്നു. നമ്മളുടെ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പേജുകളാണ്. ആ പേജുകൾക്ക് നമുക്ക് ആൻഡ്രോയിഡിനകത്ത് പറയുന്ന പേരാണ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ആക്ടിവിറ്റി, ഇനി ഞാൻ ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്നേ പറയുള്ളൂ, പേജ് എന്നൊന്നും പറയില്ല. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻറ്റൻറ്റ്. ആ ഇൻറ്റൻറ്റ് ഏത് ടൈപ്പ് ഇൻറ്റൻറ്റ്? ആ ഇൻറ്റൻറ്റ് രണ്ടെണ്ണമുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ അധികാര പരിധിയിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ, നമ്മുടെ സ്വന്തം സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റുകളാണ് ആവശ്യം. ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്താ? അപ്പോൾ വേറൊരു ഉണ്ടാക്കിയ സാധനം നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ തുറക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് വേണം. ഓക്കെ, ലെറ്റ് അസ് സീ വാട്ട് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആൻഡ് ഹൗ വി ക്യാൻ യൂസ് ആൻ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ്. ഡാടാ ഇൻറ്റൻറ്റ് ഡാറ്റ, ഇൻറ്റൻറ്റ് എക്സ്ട്രാസ്, ഇൻറ്റൻറ്റ് ഫ്ലാഗ്, ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് എങ്ങനെ ഒരു ഇൻറ്റൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇത്ര ആലോചിക്കുക, ഞാനിപ്പം മെയിൻ ആക്ടിവിറ്റിയിലാണ് നിൽക്കുന്നത്, ആക്ടിവിറ്റി ക്ലാസ് ഫസ്റ്റ് പേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു പുതിയ പേജ് എനിക്ക് ഓപ്പൺ ആക്കണം. ആ പുതിയ പേജിൻ്റെ പേര് ഷോ മെസ്സേജ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് ആണ്. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഇപ്പോൾ കോൺടാക്റ്റ് ഡോട്ട് ക്ലാസ്, കോൺടാക്റ്റ് എന്ന് പറഞ്ഞ പേജാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഷോ മെസ്സേജ് ആക്ടിവിറ്റിക്ക് പകരം അവിടെ എന്തുണ്ടാവും? കോൺടാക്റ്റ് എന്നുണ്ടാവും. കോൺടാക്റ്റ് ഡോട്ട് ക്ലാസ് എന്നുണ്ടാവും. കോൺടാക്റ്റ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് എന്നുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? ആക്ടിവിറ്റി നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ തിരിച്ചറിയാൻ വേണ്ടി, ഇതൊരു ആക്ടിവിറ്റി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിരിച്ചു കൊടുക്കണമാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കുക. ഇവിടെ മെസ്സേജ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞൊരു പേരുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അത് നമ്മൾ ഇൻറ്റൻറ്റിൻ്റെ പേരിടുന്നതാണ്, നമ്മൾ വേരിയബിളിനൊക്കെ പേരിടുന്ന പോലെ തന്നെ ഇൻറ്റൻറ്റിന് പേരിടുന്നതാണ്. അപ്പോൾ ആ ലൈന് നോക്കുക, ആ ബോൾഡിൽ കൊടുക്കണം ലൈന് നോക്കുക. എന്താ ലൈനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻറ്റ് ക്യാപ്പില് ഐ തുടങ്ങി ഇൻറ്റൻറ്റ്, അതൊന്നും മാറ്റാൻ പറ്റില്ല, അതൊക്കെ കയ്യിലുള്ള തന്നെ കേട്ടോ, അതൊക്കെ ആൻഡ്രോയിഡിൻ്റെ സാധനങ്ങളാണ്. ആ ഇൻറ്റൻറ്റ് അതേപോലെ എഴുതണം. സ്പേസ് മെസ്സേജ് ഇൻറ്റൻറ്റ്, ആ മെസ്സേജ് ഇൻറ്റൻറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, നമ്മൾ കൊടുക്കണ ഇൻറ്റൻറ്റിൻ്റെ പേരാണ്. ഈക്വൽ ടു അത് അതേപോലെ തന്നെ കൊടുക്കണം. ന്യൂ, ന്യൂവും അതേപോലെ തന്നെ കൊടുക്കണം. ഇൻറ്റൻറ്റ്, ഇൻറ്റൻറ്റും അതേപോലെ കൊടുക്കണം, നമുക്ക് കയ്യിന്നിടാൻ പറ്റില്ല. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ദിസ്, ദിസ് നമ്മൾ ഉള്ളിൽ ഈ എക്സ്പ്ലിസിറ്റ് ഉപയോഗിക്കണോണ്ട് ദിസ് ഫംഗ്ഷൻ ഉപയോഗിക്കണം, ദിസ് ഇത് ഉപയോഗിക്കണം. ദിസ് കോമ ഷോ മെസ്സേജ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്, ഏത് ക്ലാസ് ആണോ അല്ലെങ്കിൽ ഏത് പേജാണോ തുടങ്ങുന്നത് ആ പേജിൻ്റെ പേരാണ് കൊടുക്കുക. കോൺടാക്റ്റ് ഡോട്ട് ആണെങ്കിൽ കോൺടാക്റ്റ് ഡോട്ട് ക്ലാസ്. നിങ്ങൾക്കറിയാം മെയിൻ പേജുകളൊക്കെ ഇവിടെ ക്ലാസ് ഫയൽസ് ആണ്, അറിയാലോ ക്ലാസ് ഫയൽസ് ആണ് നമ്മൾ പേജുകളൊക്കെ ഉപയോഗിക്കുന്നത്, ഇവിടെ ആൻഡ്രോയിഡിനകത്ത് ക്ലാസ് ഫയലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡോട്ട് ക്ലാസ് എന്ന് തുടങ്ങുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഡോട്ട് ക്ലാസ് എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൺ ഇടുക. ഒന്നാമത്തെ പകുതി പണി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താ, ഇനി നമ്മൾ ഇപ്പോൾ ഇൻറ്റൻറ്റ് പറഞ്ഞു കൊടുത്തു. ഏ ഈ ഇൻറ്റൻറ്റ് ഷോ അല്ല മെസ്സേജ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ക്ലാസ്സിന് വേണ്ടിയിട്ട്, ഏത് സാധനം തുറക്കാൻ വേണ്ടിയിട്ടുള്ളതാ കോല, ഏത് സാധനം തുറക്കാൻ വേണ്ടിയിട്ടുള്ളതാ, ഷോ മെസ്സേജ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പേജ് തുറക്കാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് പേജ് വിവരിച്ചാൽ ആ പേജ് തുറക്കാൻ, ആ പേജ് തുറക്കാനുള്ളതാണ് നമ്മളുടെ മെസ്സേജ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റൻറ്റ്. ആ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് തുറക്കണ്ടേ, ആക്ടിവിറ്റി തുറക്കല്ലേ, അതിനെന്ത് ചെയ്യുക, താഴത്തെ ലൈൻ നോക്കുക. സ്റ്റാർട്ട് ആക്ടിവിറ്റി, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ എഴുതണം. സ്റ്റാർട്ട് ആക്ടിവിറ്റി, സ്റ്റാർട്ട് ആക്ടിവിറ്റി ബ്രാക്കറ്റിനുള്ളിൽ ഉണ്ടാക്കിയ ഇൻറ്റൻറ്റ്, തുറക്കാനുള്ള ഇൻറ്റൻറ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, തുറക്കാനുള്ള ഇൻറ്റൻറ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, എന്താ ഇൻറ്റൻറ്റിൻ്റെ പേര്, മെസ്സേജ് ഇൻറ്റൻറ്റ്. ആ മെസ്സേജ് ഇൻറ്റൻറ്റ് എന്നുള്ളത് ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റീൻ്റെ ഉള്ളിലാണ് ഇട്ട് കൊടുക്കുക. മെസ്സേജ് ഇൻറ്റൻറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ. ഇത്രയും രണ്ട് ലൈന് വേണ്ടു ഒരു പേജിൽ നിന്ന് മറ്റേ പേജിലേക്ക് പോകാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു പേജിൽ നിന്ന് മറ്റേ പേജിലേക്ക് പോകാൻ ഈ രണ്ട് ലൈനേ വേണ്ടു. ഇതിങ്ങനെ എവിടെ കൊണ്ട് എഴുതും, ഇത് നമ്മൾ ഒരു ഫംഗ്ഷനകത്ത് എഴുതും. ആൻഡ്രോയിഡിൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മെത്തേഡിനകത്ത് എഴുതും, ഫംഗ്ഷൻ പറഞ്ഞ പേരാണ് മെത്തേഡ്. ആ മെത്തേഡ് പബ്ലിക് മെത്തേഡിനകത്ത് നമ്മൾ എഴുതും. ആ മെത്തേഡ് എന്താ, ആലോചിച്ച് നോക്ക്, നമ്മൾ സാധാരണ രീതിയിൽ ഒരു പേജിൽ നിന്ന് മറ്റേ പേജിക്ക് നമ്മളെങ്ങനെ പോവുക, ക്ലിക്ക് ചെയ്തിട്ടല്ലേ പോവുക, അവിടെ പോയി ടച്ച് ചെയ്യല്ലേ ചെയ്യുക, സ്റ്റാറ്റസ് പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് എന്നുള്ള എഴുതി കൊടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ സ്റ്റാറ്റസിലേക്ക് പോവുക മറ്റേ പേജിൽ നിന്ന്, ഓർമ്മല്ലേ. അപ്പോൾ ഓൺ ക്ലിക്ക് മെത്തേഡുകളുടെ ഉള്ളിലല്ലേ ഇത് എഴുതേണ്ടത്, അല്ലേ, ഓൺ ക്ലിക്ക് മെത്തേഡിൻ്റെ ഉള്ളിലായിരിക്കും ഇത് എഴുതുക സ്വാഭാവികമായിട്ടും. അല്ലാതെയും വരാട്ടോ, അല്ലാതെ നമുക്കൊരു റിസൾട്ടൊക്കെ ഔട്ട്പുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു പേജ് തുറക്കുന്ന രീതിയിലൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ജനറലി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റു സ്ഥലത്തേക്ക് പോകണത് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, മറ്റേതൊക്കെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാടുണ്ട് നമുക്ക്, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു റിസൾട്ട് വന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒന്ന് ഒരു കാര്യം വന്നു, അപ്പോൾ അത് ഓപ്പൺ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പലതരം ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു റീഡറും സെൻസറൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾ മറ്റേ ലോയിഡിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ, ലോയിഡിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ, എന്നിട്ട് മറ്റേ മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റേ എ സി ഓൺ ആക്കാൻ പറ്റുന്ന പരിപാടിയൊക്കെ. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്പാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്പിൽ ഒരു പർട്ടിക്കുലർ ഓൺ എന്നൊക്കെ പറയുന്നത് എന്താ, അവിടെ സെൻസർ ഡാറ്റയും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഓരോ ആക്ടിവിറ്റി ഇതിൻ്റെ ഉള്ളിൽ തുടങ്ങുക, ഓരോ പേജൊക്കെ ഇതിൽ തുറക്കുക, മനസ്സിലായോ, ആ റൂമിലത്തെ സെൻസറൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആക്ടിവിറ്റീസ് ഓപ്പൺ ആവും. ക്ലിയർ ആയല്ലോ. ആ ഓക്കെ. അല്ലാതെ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഇത്ര ആലോചിക്കുക, നമ്മൾ സാധാരണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജിൽ നിന്ന് മറ്റേ പേജ്, അപ്പോൾ ഓൺ ക്ലിക്ക് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത് എഴുതുന്നത്, ഓൺ ക്ലിക്ക് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ. ക്ലിയർ ആയോ, ബട്ടൺ ക്ലിക്കിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇത്രയും രണ്ട് ലൈന് നിർബന്ധമായിട്ടും തലയിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് തലയിൽ കയറ്റി വയ്ക്കുക. എങ്ങനെയാണ്, ഇൻറ്റൻറ്റ് സ്പേസ് നമ്മൾ ഇൻറ്റൻറ്റ് ഒരു പേര് കൊടുക്കും, ഈക്വൾ ടു ന്യൂ ഈക്വൾ ടു ഇൻറ്റൻറ്റ്, സോറി ന്യൂ സ്പേസ് ഇൻറ്റൻറ്റ് ബ്രാക്കറ്റിനുള്ളിൽ ദിസ് കോമ നമ്മുടെ പേജിൻ്റെ പേര്. പേജ് എന്നുള്ളതിന് നമ്മൾ ആൻഡ്രോയിഡിനുള്ളിൽ ഉപയോഗിക്കുന്ന എന്താണ്, ആക്ടിവിറ്റി. നമ്മുടെ ആക്ടിവിറ്റീൻ്റെ പേര് ഡോട്ട് ക്ലാസ്, അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി പറയാം കേട്ടോ. ഇപ്പോൾ ഡോട്ട് പി എച്ച് പി എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഡോട്ട് എച്ച് ടി എം എൽ എന്നൊക്കെ പറഞ്ഞ പോലെ, ഇവിടെ ഡോട്ട് ക്ലാസ് ആണ് വരിക. അതുപോലെ അല്ല, നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, ഡോട്ട് ക്ലാസ് എന്ന് വരും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൺ ഇടുക, താഴ്ത്ത് വന്നിട്ട് നമ്മൾ ആക്ടിവിറ്റി ഒന്ന് തുറക്കുക. തുറക്കുന്ന ലാസ്റ്റ് ഉദ്ഘാടനം അത്,
സ്റ്റാർട്ട് ആക്ടിവിറ്റി ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഫസ്റ്റ് ലൈനിൽ അത് ഉദ്ഘാടിക്കുകയാണ് സ്റ്റാർട്ട് ആക്ടിവിറ്റി. ആ ഇൻറ്റൻറ്റിൻ്റെ പേരങ്ങ് കൊടുക്കുക, സെമികോളനോട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട്, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ഇങ്ങനെ ചെയ്യുക. നമുക്ക് നെക്സ്റ്റിൽ നമുക്ക് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് നമുക്ക് നോക്കാം. അതാണ്ടോ ഇതൊക്കെ പറഞ്ഞാൽ യൂസ് സ്റ്റാർട്ട് ആക്ടിവിറ്റി മെത്തേഡ് വിത്ത് ന്യൂ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ആസ് ഓൺലി ആർഗ്യുമെൻറ്റ്. ഇങ്ങനെയൊക്കെ ഓരോ ആക്ടിവിറ്റി മെത്തേഡ് ഇൻറ്റൻറ്റിൻ്റെ പേര് വെച്ചിട്ട് മാത്രം ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി നമ്മൾ തുടങ്ങണം. സ്റ്റാർട്ട് ആക്ടിവിറ്റി മെത്തേഡ് സെൻഡ് ഇൻറ്റൻഡ് ടു ദ ആൻഡ്രോയിഡ് സിറ്റോ സ്റ്റുഡിയോ ആൻഡ്രോയിഡ് സിസ്റ്റം വിച്ച് ലോഞ്ചസ് ഷോ മെസ്സേജ് ആക്ടിവിറ്റി ക്ലാസ് ഓൺ ബിഹാഫ് ഓഫ് യുവർ ആപ്പ്. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റത്തേക്ക് ഈ ഇൻറ്റൻറ്റ് പാസ് ചെയ്യും, എന്നിട്ട് അത് ചെയ്യും, നമ്മളെ പേജ് തുറന്നു തരുന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിൻ്റെ ഒക്കെ ഇംഗ്ലീഷാണ് ഇത് വെച്ചിട്ട്. ദ ന്യൂ ആക്ടിവിറ്റി അപ്പിയേഴ്സ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ഒറിജിനേറ്റിംഗ് ആക്ടിവിറ്റീസ് പോസ്റ്റ്. പുതിയ ആക്ടിവിറ്റി തുറന്നു വരും, പഴയ ആക്ടിവിറ്റി പോസ് ആവും. അത് ഭയങ്കര സംഭവങ്ങളല്ലേ, പുതിയ സാധനം തുറന്നു വരും പഴയത് ക്ലോസ് ആവും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പക്ഷേ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പോയിൻ്റൊക്കെ യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുക, പോയിൻറ്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അത് പഠിക്കുക. താങ്ക് യു.